ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യനാണ് അമിത്ഷാ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം നടത്തിയ തമിഴ്നാട് സന്ദർശനം ഏറെ കൗതുകത്തോടുകൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമൊക്കെ ഉറ്റുനോക്കിയത്. കാര്യം അമിത്ഷാ ഒരു വാക്കിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്ന ആ ഒരു ചരിത്രം ഇപ്പോൾ തമിഴ്നാട്ടിൽ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. കമലഹാസൻ്റെ മക്കൾ നീതിമയത്തിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി BJPയിലേക്ക് ചുവടുമാറ്റിയിരിക്കുന്നു. ഇത് കമലഹാസന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശരിക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഈ മക്കൾ നീതിമയത്തിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് അരുണാചലമാണ് ഇപ്പോൾ അരുണാചലം. അദ്ദേഹമാണ് ഇപ്പോൾ മക്കൾ നീതിമയത്തിൻ്റെ ആ ഒരു സ്ഥാനം വിട്ട് BJPയിലേക്ക് ഇടം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കമലഹാസനും പാർട്ടിക്കും വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ഇതുകൂടാതെ ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കരുണാനിധിയുടെ മകൻ അഴഗിരി അദ്ദേഹവും BJPയിലേക്ക് തന്നെ വരുമെന്ന്, ഉടൻ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയും തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിനാണ് തമിഴ്നാട് വേദിയാകുന്നത്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഇത്തരത്തിലുള്ള ചുവടുമാറ്റം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കമലഹാസന് നൽകിയിരിക്കുന്നത്. ഇടത് പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വലിയ ഒരു ആഹ്വാനവുമായിട്ട് തന്നെയാണ് മക്കൾ നീതിമയം എന്നൊരു പാർട്ടിക്ക് കമലഹാസൻ രൂപം നൽകുന്നത്. ആ ഒരു പാർട്ടി ജനിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷമാകുന്നതേ ഉള്ളൂ. അതിന് മുന്നേ തന്നെയാണ് പാർട്ടിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി തന്നെ പാർട്ടി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അതും ശക്തമായി BJPയുടെ അനുയായിയായി BJPയോടൊപ്പം ചേർന്ന് തോളോട് തോൾ പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് അരുണാചലം ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നതും കമലഹാസന് വലിയ ഒരു തിരിച്ചടി നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം ഇപ്പോൾ തമിഴ്നാട് ഉറ്റുനോക്കുന്നത് രജനീകാന്തിൻ്റെ പുതിയ പാർട്ടി പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. പുതുവത്സരത്തിൽ അത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം, വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. ഇതും കൂടി, ഈ ഒരു പ്രഖ്യാപനം കൂടി വന്നു കഴിയുമ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറിമറിയുകയാണ്. കാര്യം നമുക്കറിയാം, DMKയും ADMKയും ഒക്കെ കാലാകാലങ്ങളിലായി മാറി മാറി ഭരിച്ച തമിഴ്നാട്ടിൽ കാവിയുടെ ഒരു തരംഗം, അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, അതിന് മുന്നേ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ വ്യക്തമായതാണ് തമിഴ്നാട്ടിലേക്കുള്ള ഒരു കാറ്റ് മാറി അടിച്ചു തുടങ്ങിയതായി. പ്രത്യേകിച്ചും കന്യാകുമാരി ജില്ലയിൽ, നമുക്കിപ്പോഴും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം വികസനം എന്താണെന്ന്. പൊൻ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക്, BJPയുടെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഒരുപക്ഷെ കേരളത്തോട് ഏറ്റവും തെക്കൻ അതിർത്തി പങ്കിടുന്ന കന്യാകുമാരി ജില്ല ഇപ്പോൾ നമ്മളൊന്ന് പോയി കാണുകയാണെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഗുജറാത്ത് മോഡൽ, അല്ലെങ്കിൽ അതിന് സമാനമായ റോഡുകൾ, അതുപോലെ തന്നെ മറ്റ് ശുചീകരണ സംവിധാനങ്ങളായാലും ഇതിലൊക്കെ വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പൊതുവേ തമിഴ്നാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമെന്നാണ് പൊതുവേ പറയപ്പെടുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ മുൻവിധി നമുക്ക് മാറ്റിയെഴുതാൻ പറ്റും. പ്രത്യേകിച്ചും കന്യാകുമാരി ജില്ലയുടെ കാര്യമാണ് ഈ സൂചിപ്പിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെത്തുന്ന സഞ്ചാരികൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അവിടുത്തെ റോഡുകളുടെ ആ ഒരു നവീകരണം, അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ അവിടെ എത്രത്തോളം മാറ്റിമറിച്ചു എന്നുള്ള കാര്യം. ഇത്തരത്തിൽ BJPയുടെ ഒരു ചുവടുവയ്പ്പ് കന്യാകുമാരി ജില്ലയിൽ നിന്ന് തന്നെ വലിയ ഒരു മാറ്റങ്ങൾക്ക് സൂചനയായി തുടങ്ങിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പൊൻ രാധാകൃഷ്ണൻ തൻ്റെ സീറ്റ് നിലനിർത്താനായില്ല. എങ്കിലും ഈ വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJPക്ക് വലിയ ഒരു രാഷ്ട്രീയ ഭാവിയാണ് തമിഴ്നാട്ടിൽ കാണാനാകുന്നത്. പ്രത്യേകിച്ചും കന്യാകുമാരി ജില്ല, തിരുനെൽവേലി ജില്ല, അതുപോലെ തെക്ക് പടിഞ്ഞാറെ അതിർത്തി പങ്കിടുന്ന പല ജില്ലകളിലേക്കും BJPയുടെ അതിശക്തമായ വേരോട്ടം ഉണ്ടാകും എന്ന് തന്നെയുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. രജനീകാന്തിൻ്റെ പുതിയ പാർട്ടി പ്രഖ്യാപനം കൂടി വരുന്നതോടുകൂടി, അതിൻ്റെ ഒരു ഫൈനൽ അനൗൺസ്മെൻറ്റ് കൂടി വരുന്നതോടുകൂടി ഈ ഒരു കാര്യത്തിൽ സജീവമായ ഒരു മാറ്റമുണ്ടാകും. ഇപ്പോൾ എന്തായാലും കമലഹാസന് ഉലകനായകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഉലകനായകന് ഇപ്പോൾ കനത്ത ഒരു പ്രഹരം തന്നെയാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി
പാർട്ടി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ഒരിക്കൽ കൂടി അമിത്ഷാ തൻ്റെ ചാണക്യതന്ത്രം എന്താണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള മറ്റ് നേതാക്കളും ആകെ പരുങ്കലിലാണ്. കാര്യം സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും ഇനി ബി ജെ പിയിലേക്ക് പോകുമോ, അത് ആരായിരിക്കും എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കാര്യം അത് തന്നെയാണ് അമിത്ഷായുടെ ഒരു തന്ത്രവും. ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വേരോടെ അവിടെ ഉള്ള മറ്റ് പാർട്ടിക്കാരെ പിഴുതെടുത്തുകൊണ്ടുവരുന്ന ഒരു ഒരു ചാണക്യതന്ത്രം, അത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമിത്ഷായ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം നൽകിയിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കളികൾ ഇനി എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.